നമസ്കാരം. വിശേഷപ്പെട്ട ഒരു അതിഥിയുമായി സാരഥി നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും എത്തുകയാണ്. നമുക്ക് ഇന്നത്തെ അതിഥിയെ പരിചയപ്പെടാം. അതിനു മുമ്പ് പ്രേക്ഷകരെയും സ്വാഗതം ചെയ്തു മീഡിയോരത്തിലേക്ക്, സാരഥിയിലേക്ക്. പ്രമുഖ വേദപണ്ഡിതൻ ആചാര്യ ശ്രീ രാജേഷാണ് നമ്മോടൊപ്പം ഉള്ളത്. സ്വാഗതം സർ. സ്വാഗതം. നമസ്തേ. ഇപ്പം നമുക്ക് ആദ്യം തുടങ്ങാനുള്ളത് സിന്ധു നദി തട സംസ്കാരം വരുന്നു. ഒരുപക്ഷെ സിന്ധു നദിക്ക് കുറുകെയുള്ളവരെ സിന്ധുക്കൾ, കുറച്ചുകൂടെ പരത്തി ഹിന്ദുക്കളാകുന്നു. അതെങ്ങനെ മതമായി രൂപാന്തരപ്പെട്ടു? ഒരു മതം എന്ന് പറയുന്നത് ഒരു നിരവധി ഡോഗ്മാസ് ഉള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ഈ ഒരു ഫിലോസഫി ആണ് ആദ്യം ഉണ്ടാകുന്നത്. എപ്പോഴും ഫിലോസഫിയാണ് ഉണ്ടാകുന്നത്. ഒരു ഫിലോസഫി എന്ന നിലയിലാണ് ഇത് ഞാനിതിനെ കാണുന്നത്, ഞാൻ പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്, ഉൾക്കൊള്ളുന്നതൊക്കെ ഒരു ദർശനം എന്ന രീതിയിലാണ്. ഒരു ദർശനം എന്ന രീതിയിൽ ഇതിനെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതിന് ആ സിന്ധു നദീതടം എന്നൊക്കെ പറയുന്നതിനൊക്കെ ആ കാലത്തിന് ശേഷം വളരെ പിന്നോക്കം വന്ന് പിന്നാക്കം ഇന്ന് ഇന്നത്തെ നിലയിലേക്ക് എത്തിച്ചേരുമ്പോൾ ഈ മതം എന്ന നിലയിൽ ഇതിനൊരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പരിഷ്കരണങ്ങൾ വേണ്ടി വരുന്നുണ്ട്, ഇതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാകുമ്പോഴാണ് ഇന്നത്തെ ചേരുവയിൽ അതൊരു മതം എന്ന രൂപത്തിൽ മാറിയിട്ടുള്ളത്. പക്ഷേ എങ്കിലും നമ്മൾ അതിനെക്കുറിച്ചൊരു വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴൊക്കെ നമുക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്, നിരവധി നദികൾ വന്ന് ചേരുന്ന ഒരു സമുദ്രത്തെ പോലെയാണ് ഹിന്ദു എന്ന് പറയുന്ന ഒരു മതമായാലും സംസ്കാരമായാലും ഉള്ളത്. പക്ഷെ അതിനെ നമ്മൾ ഇന്ന് വായിക്കും, ഇന്നത്തെ പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലോ അല്ലെങ്കിൽ സാമൂഹിക ചുറ്റുപാടിലോ ഒക്കെ വായിക്കപ്പെടുമ്പോൾ രാഷ്ട്രീയവുമായി കലർത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടോ? അങ്ങനെ ഒന്നാണോ നമ്മുടെ ഈ വിശാലമായ കാഴ്ചപ്പാട്? വിശാലമായ കാഴ്ചപ്പാട് എല്ലാ അർത്ഥത്തിലും ഹിന്ദു ധർമ്മത്തെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ അത് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു ഒരു ധർമ്മമാണ്. അതിനെ മതം എന്ന് ഞാൻ അതിനെ വിളിക്കുന്നില്ല, മറിച്ച് ധരിക്കുന്നതാണത്. നമ്മൾ നമ്മുടെ ഒരു സംസ്കാരത്തെ, അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജൂതന്മാരെയും പാർസികളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും എല്ലാം അത് സ്വീകരിച്ചിട്ടുണ്ട്. അന്നൊന്നും ഒരു കാരണവശാലും ഒരു കാലത്ത് യാതൊരു സ്പർദ്ധയുമില്ലാതെ രണ്ട് കൈകൾ നീട്ടിയല്ല, ആയിരം കൈകൾ നീട്ടി ഈ ആളുകളെ മുഴുവൻ സ്വാംശീകരിക്കാനും ഉൾക്കൊള്ളാനും അവർക്ക് ആരാധനാ സ്വാതന്ത്ര്യം നൽകാനും ഒക്കെ നമുക്ക് സാധിക്കുന്നത് ഈ വിശാലമായ കാഴ്ചപ്പാട് ഉള്ളതുകൊണ്ടാണ്. ഇപ്പോഴും ആ കാഴ്ചപ്പാടുണ്ട്. അതിൽ ഈ കാഴ്ചപ്പാട് ഒരു എല്ലാ അർത്ഥത്തിലും ഒരുപാട് ആളുകളിലേക്ക് എത്തുന്നത് കൊണ്ടാണ് ജാതിയോ മതഭേദമോ ഒരു പക്ഷേ ലിംഗ വിവേചനമോ ഒന്നുമില്ലാതെ ഇതിനെ എത്തിക്കാൻ കഴിയുമെന്നുള്ള പരിശ്രമത്തിലാണ് ഞങ്ങളൊക്കെ ഉള്ളത്. തീർച്ചയായും. അങ്ങ് ഒരു പക്ഷേ ശിശുത്വം സ്വീകരിച്ച ഒരു വ്യക്തിയായാലും മഹാനൊരു വ്യക്തി എന്ന് തന്നെ പറയാം. ദയാനന്ദ സരസ്വതിക്ക് സമാനതകളില്ല, എങ്കിൽ തന്നെയും അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു കാഴ്ചപ്പാട് വലിയൊരു സാമൂഹിക പരിഷ്കർത്താവ് തന്നെയായിരുന്നു. ആര്യ സമാജം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന പല അന്ധവിശ്വാസങ്ങളെയും പാടെ തുടച്ചു നീക്കപ്പെട്ട, ഒരു പക്ഷേ അന്നത്തെ ജനതയ്ക്ക് ഉൾക്കൊള്ളാൻ ഒട്ടും പറ്റാത്ത കുറേ കാര്യങ്ങളായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളും, അത് അദ്ദേഹം നടപ്പിലാക്കി എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇന്ന് കുറച്ചുകൂടെ കാലം മാറിയിരിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്തൊക്കെ നമ്മൾ വളരെയധികം മുന്നോട്ടെത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലെ ജനങ്ങളെക്കുറിച്ച് പറയുന്നത് തന്നെ 100% സാക്ഷരത അല്ലെങ്കിൽ സാമൂഹിക പ്രതിബദ്ധതയുള്ള അല്ലെങ്കിൽ വിവരമുള്ള വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹം എന്ന ഒരു രീതിയിലാണ്. അപ്പോൾ കുറച്ചുകൂടെ എളുപ്പമല്ലേ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിനെ പരിഷ്കർത്താക്കളാക്കാൻ വേണ്ടി, ഐ മീൻ ഒരു പരിഷ്കർത്താവ് എന്ന രീതിയിൽ അങ്ങേക്ക് ഇന്നത്തെ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ? ഞാൻ ദയാനന്ദൻ ശരിയാണ്, ദയാനന്ദൻ്റെ സമയത്ത് ദയാനന്ദൻ പല അന്ധവിശ്വാസങ്ങൾക്കും എതിരെ ആഞ്ഞടിച്ചപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വിഷം ഏറ്റാണ് അദ്ദേഹം മരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് പ്രതിസന്ധികളുടെ രീതി വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. ഇന്നും പ്രതിസന്ധികളെല്ലാം ഉണ്ട്, പക്ഷേ ഇന്ന് ആ ദയാനന്ദൻ പല പെർസ്പെക്റ്റീവിൽ കാര്യങ്ങളെ കണ്ടിട്ടുണ്ട്, പല വിഷയങ്ങളെ കണ്ടിട്ടുണ്ട്. മതപരമായ വിഷയങ്ങളുണ്ട്, രാഷ്ട്രീയപരമായ വിഷയങ്ങളെയും ദയാനന്ദൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ദയാനന്ദൻ പല കാര്യങ്ങളിൽ ദയാനന്ദൻ എടുത്ത നിലപാടുകൾക്ക് ഇന്ന് വ്യത്യസ്തമായ ഒരു പരിണാമമുണ്ട്. പക്ഷേ ലിംഗനീതി പോലുള്ള കാര്യത്തിൽ, അതായത് സ്ത്രീകളുടെ പഠനം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മുന്നോട്ട് പോകാനുള്ള സാഹചര്യത്തിൽ, ഇന്നും സ്ത്രീകൾക്ക് വലിയ തോതിൽ വിവേചനം നേരിടുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
തീർച്ചയായും അതിലേക്ക് തന്നെ നമുക്ക് എത്താം. കാരണം അങ്ങ് അതിനു വേണ്ടിയിട്ട് നടത്തിയ ശ്രമങ്ങളെ നമ്മൾ ഒരിക്കലും കുറച്ച് കാണിക്കാൻ പറ്റത്തില്ല. എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം സ്ത്രീകളെ വെച്ച് യാഗം നടത്തുക എന്ന് പറയുന്നത് ഒരു പക്ഷേ കേരളത്തിലെന്നല്ല ഭാരതത്തിൽ തന്നെ വളരെ അതിശയമുള്ള ഒരു കാര്യമാണ്. ഒരുപാട് സ്ത്രീകൾ അതിന് മുന്നോട്ട് വന്നു, അങ്ങ് ഒരു വലിയ പ്ലാറ്റ്ഫോം അവർക്ക് നൽകി. അതുമായിട്ട് കൂട്ടിച്ചേർത്ത് വായിക്കപ്പെടേണ്ട നമ്മുടെ അനാചാരങ്ങളൊക്കെ സമൂഹത്തിലുണ്ട്. അതിന് അങ്ങേക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. പക്ഷേ എന്തായിരുന്നു അങ്ങയുടെ അനുഭവം? എന്ത് പറഞ്ഞു സ്ത്രീകളൊക്കെ? അല്ല, ഞാൻ ഒരു ബ്രഹ്മചാരിയല്ല. അതെ, ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ള ഒരാളാണ്. എനിക്ക് രണ്ട് പെൺകുട്ടികളുണ്ട്. ഞാൻ ഈ ഒരു ആംഗിളാണ് ആദ്യത്തെ എനിക്കുള്ള ഒരു അവസരം. അതായത് ഞാൻ പറയുന്നത്, നമ്മൾ ഞാൻ വരുന്നത് ഒരു പിന്നെ വളരെ ഓർത്തഡോക്സ് ആയ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. എൻ്റെ ഭാര്യ വന്ന സമയത്ത് ഞാൻ കല്യാണം കഴിച്ച ഉടനെ ഞാൻ അവളോട് പറഞ്ഞത് ഇതാണ്, അതായത് ഇത് എല്ലാവർക്കും ഉള്ളതാണ്. നമ്മളൊരു മാതൃക സെറ്റ് ചെയ്യണം. ഇന്ന് നമുക്ക് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾക്ക് കാരണം ഒരു വ്യാജമായ ഒരു ഭൂമിരേഖ അല്ലെങ്കിൽ ഒരു ഒരു ഭൂമിശാസ്ത്രം സ്വയം സൃഷ്ടിക്കുന്നതാണ്. അപ്പോൾ ഒരു ആ വ്യാജത്തിൽ നിന്ന് നമ്മൾ പുറത്ത് കടക്കണം. അത് നമുക്കതിൽ നിന്ന് പുറത്ത് കടന്നാൽ മാത്രമേ സമൂഹത്തിന് നമുക്ക് റോൾ മോഡൽ ആകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എവിടെ പോകുമ്പോഴും എൻ്റെ ഈ ഇത്തരം പഠിപ്പിക്കുന്ന വേദികളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ ആദ്യം അവളെ ഇത് പഠിപ്പിച്ചു. അവളെൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യും. അപ്പോൾ ഞങ്ങൾ ഈ പിന്നെ ഞങ്ങൾ ഈ ജാതീയതയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു വലിയ രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ എല്ലാ വീടുകളിലും പോകും, നിരവധി വീടുകളിൽ പോകും, അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും, അല്ലെങ്കിൽ പിന്നെ അവരോട് സംസാരിക്കും. അങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ സ്ത്രീകൾക്ക് പലപ്പോഴും നമ്മുടെ ഗ്രാമങ്ങളിൽ മാത്രമല്ല നഗരങ്ങളിൽ പോലും വളരെ വളരെ പരിഷ്കൃതമെന്ന് നമ്മൾ കരുതുന്ന ഗ്രാമങ്ങളിൽ പോലും സ്വയം സ്ത്രീകൾ തന്നെ വിശ്വസിക്കുന്നത് തങ്ങൾക്ക് ഇതിനൊന്നും അവകാശമില്ല, അല്ലെങ്കിൽ തങ്ങൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള ഒരു തെറ്റുധാരണയിലാണ് അവർ തന്നെ ഇരിക്കുന്നത്. പക്ഷെ അത് പിന്നെ ഞങ്ങളത് ഒരു വലിയൊരു വാതായനം അങ്ങ് തുറന്നിട്ട് കൊടുത്തപ്പോൾ അവരത് വളരെ സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. പോസിറ്റീവ് റെസ്പോൺസാണ്, വലിയ പോസിറ്റീവായി. എത്ര അവരുടെ ഒരു സന്തോഷം കാണണം അവർക്കത്. അവർക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ ചില ഇതുവരും, വളരെ കൃത്യമായ ചില വിധിവിലക്കുകൾ വരും. ആ വിധിവിലക്കുകൾക്ക് ഉത്തരം നൽകേണ്ട ഒരു സൈദ്ധാന്തിക വിഷയം വരുമ്പോൾ ആ സൈദ്ധാന്തികമായ ഉത്തരങ്ങൾ ഞങ്ങൾ കൊടുക്കുമ്പോൾ അവർക്കത് വലിയ സന്തോഷമാണ്. അവരത് റീപ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അത് ഇന്നിപ്പോ ഞാൻ തുടങ്ങി വെച്ച ഒരു കാര്യം ഇന്ന് അനേകം സ്ത്രീകൾ തന്നെ ചെയ്യുന്നുണ്ട്. സ്ത്രീകൾ പഠിപ്പിക്കുന്നുണ്ട്. വേദം സ്ത്രീകൾ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് താങ്കളുടെ ആ ചോദ്യത്തിന് വളരെ പ്രസക്തി ഉണ്ടാവുന്നത്. ദയാനന്ദൻ തുടങ്ങി വെച്ച കാലത്തുണ്ടായിരുന്ന പ്രതിസന്ധികൾ ഇന്നില്ല. ദയാനന്ദന്റെ കാലത്ത് സ്ത്രീകൾക്ക് വേദം പഠിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയധികം ദുരന്തങ്ങൾ നേരിടേണ്ടി വന്നത്. തീർച്ചയായും നമുക്ക് ഒരു പക്ഷേ ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ മടങ്ങി എത്തുമ്പോഴത്തേക്കും നമുക്കറിയാം വിഘടിച്ച് നിന്നിരുന്ന ഒരു ജനതയെ ഒരുമിച്ച് കൊണ്ടുവരാൻ, അവർക്കിടയിൽ വേരൂന്നിയ ഒരുപാട് അനാചാരങ്ങളെ പിഴുതെറിയാനൊക്കെ വളരെയധികം അദ്ദേഹത്തിന് പരിശ്രമിക്കേണ്ടി വന്നു. ഒരുപക്ഷെ അന്ന് ഒരുപാട് സാമുദായിക സാമൂഹിക പരിഷ്കർത്താക്കൾ ഉണ്ടായിരുന്നു, നവോത്ഥാന നായകരുണ്ടായിരുന്നു, ആ അവിടെയൊക്കെ പിൻബലം ഉണ്ടായിരുന്നു. പിന്നെ ജനതയ്ക്ക് സ്വാതന്ത്ര്യം എന്നത് ലക്ഷ്യവുമായിരുന്നു. അതുകൊണ്ട് ഇവർ പറയുന്ന എന്തും കേൾക്കാൻ വേണ്ടിയിട്ട് അതെ സ്വീകരിക്കും. പക്ഷേ ഇന്നത്തെ ജനതയ്ക്ക് അതല്ല. നമുക്ക് സ്വാതന്ത്ര്യം എന്നത് ഒരു പക്ഷേ ആ ശരിയായ രീതിയിൽ കിട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ഇപ്പോഴും തർക്ക വിഷയമാണ്. അതെ അതെ, എങ്കിൽ തന്നെയും ഇന്ന് സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് നമ്മുടേതായ അഭിപ്രായമുണ്ട്, അതെ എക്സ്പ്രസ് ചെയ്യാം. പക്ഷെ അങ്ങനെ ഒരു സമൂഹത്തിലേക്ക് എങ്ങനെ ഇത്തരത്തിലുള്ള ആശയങ്ങളെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയും? അല്ല, ഇത് വളരെ സിമ്പിളാണ്. കാരണം നമ്മളിതിനൊരു മതപരമായ കണ്ണുകൊണ്ട് കാണുന്ന സമയത്ത് ആളുകൾക്ക് പ്രതിസന്ധിയുണ്ട്, അല്ലെങ്കിൽ അത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ കോഗ്നിറ്റീവ് സയൻസ് ഒക്കെ വളരെ വലിയ ഒരു വലിയ ശാസ്ത്ര സാങ്കേതിക മേഖലയിലേക്ക് വലിയ വികസനം നേടുന്ന ഒരു മേഖല. ഈ കോഗ്നിറ്റീവ് സയൻസ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇന്ത്യൻ ഒറിജിനാണ്. ഇന്ത്യൻ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഇതൊക്കെ ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്. ഇത് പിന്നീട് ബുദ്ധമതത്തിലൂടെയൊക്കെ പിന്നീട് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോയി. ഇത് ധാരാളം മാനേജ്മെന്റ് സ്ട്രെസ് മാനേജ്മെന്റ് പ്രോഗ്രാംസ് പിന്നെ മെഡിറ്റേഷൻ പ്രോഗ്രാംസ് അനേകം പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. സി, അപ്പോൾ അതെല്ലാം ഇന്നത്തെ ഒരു തലമുറയുടെ ആവശ്യമായി വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഇന്നത്തെ തലമുറയ്ക്ക് എങ്ങനെ സ്വീകരിക്കുന്നു, ഈ ഇന്നത്തെ തലമുറയ്ക്കാണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉള്ളത്. അവർക്ക് എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യണം എന്ന വിഷയത്തെ സംബന്ധിച്ച് ദേ ആർ ഓൾ റിയലി പസിൽഡ്. അവർക്ക് എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് അവർക്ക് അറിയില്ല. അതേസമയം നമ്മുടെ പിന്നെ മുത്തശ്ശിമാരൊക്കെ വളരെ ഈസിലി ഇത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരു സിഇഒ അയാളുടെ അമ്മയുടെ അടുത്തെത്തുമ്പോൾ പെട്ടെന്ന് ശാന്തനാവുകയും അയാളുടെ സമ്മർദ്ദത്തിൽ നിന്ന് അയാൾ റിലീവ് ചെയ്യുകയും ചെയ്യും.
അപ്പം ഇതുകൊണ്ട് ഞങ്ങളിത് പഠിപ്പിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ ജാതി ലിംഗഭേദമന് എല്ലാവരെയും പഠിപ്പിക്കുക എന്നുള്ള ഒരു ആ ഒരു പുറത്തേക്ക് പറയുന്ന സമയത്ത് അന്ന് ഇൻ്റർനെറ്റൊക്കെ വരുന്നേ ഉള്ളൂ, പോസ്റ്ററായിട്ടൊക്കെയാണ് വന്നത്. വളരെ വലിയൊരു അക്സെപ്റ്റൻസ് ഉണ്ടായി. എൻ്റെ കൂടെ ഇരിക്കുന്ന അധികവും യുവാക്കളാണ്. ഇപ്പോൾ NIT-യിൽ നിന്ന് നല്ല രീതിയിൽ പാസ്സായ പഠിച്ച വിദ്യാർത്ഥികളൊക്കെ പഠിച്ചു കഴിയുന്ന സമയത്ത് ഞങ്ങൾക്ക് ആൻഷ്യൻ്റ് ഇന്ത്യൻ സയൻസ് അല്ലെങ്കിൽ ആൻഷ്യൻ്റ് ഇന്ത്യൻ സൈക്കോളജി അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ധ്യാനം മെഡിറ്റേഷൻ ഇതിൻ്റെയൊക്കെ ഒരു ശരിയായ തലം എന്താണ് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ദേ ആർ കമ്മിങ്. അപ്പോൾ നമ്മളൊക്കെ അതിനുള്ള ഒരു സാഹചര്യം ഇപ്പം ഇല്ല. അപ്പോൾ നമ്മളത് അവരെല്ലാവർക്കും വേണ്ടി പഠിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കും. തീർച്ചയായും വേദങ്ങളുടെ ഒരു ആധികാരികത ഒരു പക്ഷേ അതിനേക്കാളും കൂടുതൽ പുരാണങ്ങൾക്ക് നമ്മൾ സ്പ്ലിറ്റായി പോയ ഒരു കാഴ്ചയുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അങ്ങ് തന്നെ പലപ്പോഴായിട്ട് ആവർത്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ് വേദങ്ങളാണ് നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. അതിൽ നിന്നും പുരാണങ്ങളെ കോട്ട് ചെയ്താണ് നമ്മുടെ പല കാര്യങ്ങളും ഒരു പക്ഷേ അതിൻ്റെ ബേസ് തന്നെ അതിലേക്ക് മാറിപ്പോയി. അതെന്തുകൊണ്ട് അങ്ങനെ വന്നു? അല്ല, ഇത് ഈ ഏറെക്കാലമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഒരു ശാസ്ത്ര രീതിയ ഉള്ള പഠനമുണ്ടെങ്കിലും അത് ഏതെങ്കിലും ഒരു ചെറിയ ജനവിഭാഗത്തിൻ്റെ ഉള്ളിൽ മാത്രമേ ഒതുങ്ങിയുള്ളൂ. അപ്പോൾ ഭൂരിഭാഗം വരുന്ന ഒരു ജനസമൂഹത്തിന് വാസ്തവത്തിൽ ഇതൊരു ക്ലോസറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമായി മാറിപ്പോയി. അവർക്കത് കൃത്യമായി മനസ്സിലാക്കുന്നില്ല എന്താണ് അവിടെ നടക്കുന്നത് എന്നറിയില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ശാസ്ത്രങ്ങളെക്കുറിച്ചുള്ള പഠനമൊക്കെ വളരെ വിരളമായിട്ട് ഇന്ത്യയിൽ നടക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊന്നും കേരളത്തിലൊന്നും അത്തരത്തിലുള്ള പഠനങ്ങൾ വളരെ അപൂർവമാണ്. അപ്പോൾ സാധാരണ ജനങ്ങൾക്കോ അല്ലെങ്കിൽ സാധാരണമായി ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകളോ വേദങ്ങളെക്കുറിച്ചൊക്കെ കേൾക്കുന്നത് തന്നെ വളരെ അടുത്ത കാലത്താണ്. അല്ലെങ്കിൽ കേട്ടാലും അവർക്ക് അതിനെക്കുറിച്ച് വേണ്ട രീതിയിലുള്ള ഒരു പഠനമൊന്നും ഇല്ല. അപ്പോൾ ഈ ആചാരങ്ങളായാലും പിന്നെ ഫിലോസഫി ആയാലും അല്ലെങ്കിൽ ദർശനങ്ങളായാലും ഇതിൻ്റെയൊക്കെ ഒരു പിന്നിൽ വേദമാണ് എന്നത് നേരത്തെ പഴയകാല ആചാര്യന്മാരത് സമ്മതിക്കുന്നുണ്ട്. പുരാണങ്ങൾ പോലും ഈ പറയുന്ന പുരാണങ്ങൾ പോലും വേദങ്ങളാണ് അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറയുന്നുണ്ട്. പക്ഷേ സാധാരണക്കാരനറിയില്ല. കാരണം നമ്മളിപ്പം സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാന കാര്യങ്ങൾ എന്ന് പറയുന്നത് വേദങ്ങളാണെങ്കിൽ കൂടിയും അങ്ങ് പറഞ്ഞ പോലെ തന്നെ പുരാണങ്ങളിലേക്ക് സ്പ്ലിറ്റ് ആയി പോകുന്നു. അതിന്റെ പ്രത്യക്ഷ ഉദാഹരണം എന്ന് പറയുന്നത് പലപ്പോഴായിട്ടും നമ്മൾ ഭഗവത്ഗീതയെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഒരു പോക്ക് പോലും ഒരു പക്ഷേ സനാതന ധർമ്മത്തിൽ ഉപരി ഭാരതീയ സംസ്കാരം തന്നെ എടുത്തു പറയുമ്പോൾ പോലും നമുക്കൊരു ഭഗവത്ഗീതയുടെ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ബോധപൂർവ്വത്തിൽ ഒരു ശ്രമം നടന്നിട്ടുണ്ടോ വേദങ്ങൾ അടിച്ചമർത്താൻ? സ്വാഭാവികമായി അത് അടിച്ചമർത്താനായിക്കോളണം എന്ന് മാത്രമില്ല, ചിലപ്പോൾ വേദങ്ങൾ ജനകീയമാവുന്നതിനെ കുറിച്ചുള്ള വേവലാതി കൊണ്ടും ആയിക്കൂടെ, നമുക്ക് അങ്ങനെയും അത് വായിക്കാലോ. ഒരു പക്ഷേ ഇതെല്ലാവരും പഠിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ നമുക്ക് ഭഗവത്ഗീത മാത്രമായി മുന്നോട്ട് വെച്ചൂടെ? അപ്പം അങ്ങനെയാകാലോ. അപ്പോ അങ്ങനെയാവാം, ഞാൻ അങ്ങനെയും ചിന്തിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാലോ അല്ലെ? അപ്പം വേദങ്ങൾ എന്ന് പറയുന്നത് പിന്നെ വേദങ്ങളെ കുറിച്ച് ഗീത തന്നെ പറയുന്നുണ്ട്. ഭഗവത്ഗീത തന്നെ ഞാൻ വേദങ്ങളിൽ സാമവേദമാണ് എന്ന് ഗീതയിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഭഗവത്ഗീതയ്ക്ക് ഒരു ഭാഷ്യം എഴുതിയിട്ടുണ്ട്. അതിൽ പിന്നെ ഞാൻ വ്യക്തമായിട്ട് എന്തുകൊണ്ട് ഗീത വേദങ്ങളെ പ്രമാണമാക്കുന്നു എന്ന് സ്ഥാപിച്ചുകൊണ്ടാണ് ഞാൻ ആ പുസ്തകം എഴുതിയത്. അപ്പോൾ ഗീത കുറേ കാലമായിട്ട് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് കുറേ കാലമായിട്ടുള്ള പഠനങ്ങളിലൊക്കെ ലോപിച്ചു പോയപ്പോൾ എല്ലാ പഠനങ്ങളും നിന്നു, വ്യാപകമായ തോതിലുള്ള പഠനങ്ങളൊന്നും ഈ വിഷയത്തിൽ നടക്കുന്നില്ല. അപ്പോഴാണ് ശങ്കരാചാര്യ സ്വാമികൾ പ്രസ്ഥാനത്രയിക്ക് ഭാഷ്യം എഴുതിയത്. അപ്പോൾ ശങ്കരാചാര്യർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്ത ഒരു കൃതിയാണ് ഭഗവത്ഗീത. അതിനെ തുടർന്ന് പിന്നെ ഇന്ത്യയിൽ വലിയ ഒരു ദാർശനികമായ ഓളം തന്നെ ഈ ഗീതയെ ചുറ്റിപ്പറ്റി ഉണ്ടായി. മധ്വാചാര്യൻ അല്ലെങ്കിൽ പിന്നെ അതേപോലെ വിശിഷ്ടാദ്വൈതത്തിൻ്റെ ആചാര്യന്മാർ ഇവരൊക്കെ വ്യത്യസ്തമായ ആശയങ്ങൾ ഗീതയെ പിൻപറ്റി തന്നെ ചെയ്തു. അതായത് നിമ്പാർക്കൻ എന്ന് പറഞ്ഞിട്ടൊരു ആചാര്യനുണ്ട്. അങ്ങനെ ഇന്ത്യയിൽ വളരെ വളരെ അറിയപ്പെടുന്ന ആചാര്യന്മാരാണ് ഇതൊക്കെ. പിന്നെ ഭാട്ടഭാസ്കരൻ തുടങ്ങിയിട്ടുള്ള നിരവധി ഫിലോസഫേഴ്സ് ഉണ്ട്. അവരെല്ലാവരും ശങ്കരാചാര്യര് ഗീതയ്ക്ക് ചുറ്റും നടന്നപ്പോൾ മറ്റുള്ളവരും അതിനോട് എതിർത്തോ അല്ലെങ്കിൽ അതിനോട് അനുകൂലിച്ചോ അതിനോട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടോ ഗീതയ്ക്ക് ചുറ്റും നടന്നിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും നമ്മൾക്ക് വരാനിരിക്കുന്ന തലമുറ മുഴുവനും വന്ന തലമുറയും എല്ലാം ഗീതയ്ക്ക് പിന്നാലെ നടന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഒരു ശങ്ക് പറഞ്ഞതിൽ നിന്ന് തന്നെ തുടങ്ങുക. കാരണം ദ്വൈത ഫിലോസഫി അതുപോലെ തന്നെ ഒട്ടനവധി ഫിലോസഫീസ് ഇടയിലൂടെ ഒരുപാടുണ്ട്, നമുക്ക് എണ്ണിയാൽ ഒടുങ്ങില്ല. പക്ഷേ നമ്മുടെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്ന അദ്വൈത ഫിലോസഫിയുമായി ബന്ധപ്പെടുത്തിയിട്ട് എപ്പോഴും പറയുമ്പോഴും ആ ശങ്കരാചാര്യർ ആദിശങ്കരൻ അങ്ങ് തന്നെ കോട്ട് ചെയ്ത് തുടങ്ങിയതും ശങ്കരനിൽ നിന്നാണ്, ഒരു പക്ഷേ ആദിശങ്കരനിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അങ്ങയുടെ ഫിലോസഫി അദ്വൈത ഫിലോസഫി തന്നെയാണ്. അല്ല, വേദാന്തമാണ്. ഞാൻ പ്യുവർ വേദാന്തം. നോക്കൂ, വേദാന്തം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ഇന്ത്യൻ ഫിലോസഫീസ് ആറെണ്ണമുണ്ട്, ആസ്തിക ദർശനങ്ങൾ.
ആ ആറ് ദർശനങ്ങളിലും സാങ്ഖ്യം, വൈശേഷികം, മീമാംസ, ന്യായം, വേദാന്തം എന്നിങ്ങനെയാണ്. അപ്പൊ ഇവർ പരസ്പരം എല്ലാത്തിനും ഒരേ സ്ഥാനമാണ്, ഇവ പരസ്പരം യോജിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇപ്പൊ വേദാന്തം എന്ന് പറയുന്നതിൽ പിന്നെ അദ്വൈതമുണ്ട്, ദ്വൈതമുണ്ട്, പിന്നെ വിശിഷ്ടാദ്വൈതമുണ്ട്, കേവലാദ്വൈതമുണ്ട്, ഒക്കെ ഉണ്ട്. ഞാൻ അതിനെ ഫോളോ ചെയ്യുന്നത് ത്രൈതവാദം എന്നുള്ളൊരു വാദമാണ്. ത്രൈതവാദം എന്ന് പറഞ്ഞാൽ ഈശ്വരനുണ്ട്, ജീവാത്മാവുണ്ട്, പ്രകൃതിയുണ്ട് എന്നുള്ള വാദമാണ്. അദ്വൈതവാദം എന്ന് പറഞ്ഞാൽ ഈശ്വരനും പിന്നെ ജീവാത്മാവും ഒന്നാണെന്നുള്ള സിദ്ധാന്തമാണ്. അപ്പം ഞങ്ങൾ ഞാൻ എൻ്റെ സിദ്ധാന്തം അനുസരിച്ച്, അല്ലെങ്കിൽ എൻ്റെ അല്ല, നമ്മുടെ വൈദികമായ പാരമ്പര്യം അനുസരിച്ചുള്ള സിദ്ധാന്തം അനുസരിച്ച് ഈശ്വരനും ജീവാത്മാവും രണ്ടാണ് എന്നാണ് പറയുന്നത്. അത് തന്നെയാണ് മാധവാചാര്യനും, അതാണ് മാധവാചാര്യൻ പറഞ്ഞത്. മാധവാചാര്യനില് ചെറിയ വ്യത്യാസം എന്ന് വെച്ചാൽ അതിനകത്ത് പ്രകൃതി എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിക്കുള്ള ഒരു വ്യത്യാസമുണ്ട്. അതാണ്, അതൊരു ഈശൽ ഭേദങ്ങളാണ്. വളരെ വലിയൊരു ഭേദമൊന്നും ഇതിനകത്തില്ല, പക്ഷെ എങ്കിലും ചെറിയ ഭേദമുണ്ട്. പക്ഷെ എങ്കിലും ഇപ്പോൾ ശങ്കരാചാര്യരുടെ ഫിലോസഫിയുടെ കാര്യത്തിൽ വരുമ്പോൾ, ഒരുപക്ഷെ അദ്ദേഹം ഭഗവത്ഗീതയ്ക്ക് മാത്രമല്ല, അല്ലെങ്കിൽ മഹാഭാരതത്തിന് മാത്രമല്ല, വേദങ്ങളെ തന്നെ ഒരുപാട് ഭാഷ്യം അദ്ദേഹത്തിൻ്റെതായി പുറത്തിറങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫിലോസഫി, അതെ, പ്രമാണങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ശബരിമല എന്ന് പറയുന്ന എല്ലാവർക്കും, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വികാരമാണ്. ഒരുപക്ഷെ ശബരിമലയെ സംബന്ധിച്ചുള്ള പൂജകളാകട്ടെ, വിവാദങ്ങളാകട്ടെ, ഏറെ താല്പര്യമാണ് നമ്മളെല്ലാവരും. അങ്ങ് തന്നെ ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട അങ്ങ് വളരെ ശക്തമായ ഒരു നിലപാടുമായി ഒരു പക്ഷേ നമ്മുടെ സനാതന ധർമ്മവാദികൾക്ക് അത്ഭുതമായി അന്ന് അങ്ങയുടെ നിലപാടൊക്കെ പുറത്ത് വരികയും ചെയ്തിരുന്നു. പക്ഷേ ശങ്കരാചാര്യരിലേക്ക് തന്നെ മടങ്ങിയെത്തുമ്പോൾ, ശബരിമലയിൽ നമ്മൾ കയറുമ്പോൾ ആദ്യം കാണുന്നത് തത്വമസി എന്നതാണ്. അത് നീ തന്നെയാകുന്നു, സത്യം നിന്നുള്ളിൽ വസിക്കുന്നു, ഇത് തന്നെയല്ലേ ശങ്കരനും പറഞ്ഞത്? പക്ഷേ ചാന്ദോഗ്യ ഉപനിഷത്തിൽ നിന്നുള്ള വാക്കുകൾ, ചാന്ദോഗ്യ ഉപനിഷത്തിൽ നിന്നാണ് ആ വാക്കെടുത്തത്. അതെ, തത്വമസി, അത് നീയാകുന്നു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അത് ദൈവമാകുന്നു എന്നാണോ അർത്ഥം എന്നതിനെ കുറിച്ചാണ് തർക്കം, ഏറ്റവും വലിയ തർക്കം നടന്നിട്ടുള്ളത്. അത് നീ തന്നെയാകുന്നു എന്ന് പറഞ്ഞാൽ നീ ജീവാത്മാവ് തന്നെയാകുന്നു, അത് പ്രകൃതിയാകുന്നു എന്നൊരർത്ഥത്തിലും പറഞ്ഞിട്ടുണ്ട് വിവിധ ആളുകൾ. അപ്പോൾ തത്വമസി എന്നത് ശബരിമലയുടെ മുകളിലുള്ളൊരു മഹാവാക്യമായിട്ടാണ് കാണുന്നത്. അത് ശങ്കരാചാര്യ സ്വാമികൾ അതിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അദ്വൈത സിദ്ധാന്ത സ്ഥാപനത്തിന് അദ്ദേഹം എടുത്തിട്ടുള്ള പ്രധാന വാക്യങ്ങളിൽ ഒന്ന് തത്വമസി, അത് ഛാന്ദോഗ്യോപനിഷത്തിലുള്ളതാണ്. പക്ഷേ ഞങ്ങളൊക്കെ എടുക്കുമ്പോൾ അതിന് വേറെ അർത്ഥമാണ് കൊടുക്കുന്നത്. ഉപനിഷത്തിന് ഞാൻ വിസ്തൃതമായ ഒരു വ്യാഖ്യാനം എഴുതുന്നുണ്ട്, അപ്പോൾ അതിനകത്ത് ഞാൻ ഇതിനെക്കുറിച്ച് എന്തായാലും എഴുതും. തീർച്ചയായും അങ്ങയുടെ വ്യാഖ്യാനം വരട്ടെ, നമുക്കൊക്കെ അത് പഠിക്കാനും ഇട വരട്ടെ. നമുക്ക് ശബരിമലയിലാണ് നമ്മൾ നിർത്തിയത്. ശബരിമലയിലെ സ്ത്രീ പ്രവേശനം ഏറെക്കാലമായിട്ട് എല്ലാവരും ചർച്ച ചെയ്യപ്പെടുകയും വിവാദങ്ങൾ കോടതിയിലെത്തുന്നു. ഒരു പക്ഷേ ഒരു ആചാര അനുഷ്ഠാനങ്ങൾ എന്നതിലുപരി ഒരു ജനതയുടെ വിശ്വാസമാണത്, ഒരു ഒരു ജീവിക്കാനുള്ള ഒരു വിശ്വാസമാണ്, ജീവിക്കാനുള്ള ഒരു വിശ്വാസം തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു അല്ലേ. ഒരു അങ്ങ് വാദിച്ച പോലെ തന്നെ പഴയ കാലത്തെ ഒരു ലിമിറ്റേഷൻസ് കൊണ്ട് സ്ത്രീകൾക്ക് അന്ന് കയറാൻ പറ്റിയില്ല, അത് അവസാനം ആരൊക്കെയോ പറഞ്ഞും പറയാതെയും നിയമമായി മാറി. ഇന്നും എന്തിനാൾക്കാർ പേടിക്കണം സ്ത്രീകളെ? അല്ല, ഇത് എന്താണെന്നറിയോ, നമുക്ക് ഈ സ്ത്രീകൾക്ക്, ഇപ്പൊ ഞാൻ എടുക്കുന്ന ഒരു നിലപാട് ഇതാണ്, അതായത് സ്ത്രീകൾക്ക് എവിടെയും എല്ലാ ആരാധനയിലും സ്വാതന്ത്ര്യം ഉണ്ടാവണം. കാരണം സ്ത്രീ ഈ വലിയ, ഇപ്പോൾ വേദമാണ് ഒരു പക്ഷേ ഇതിലേറ്റവും വലിയ സാധാരണക്കാരന് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു മേഖല. ആ മേഖലയിൽ പോലും ഇവിടെ ഋഷികകൾ ഉണ്ടായിട്ടുണ്ട്. അതായത് നമുക്കൊരു ഋഷി ഉണ്ടായി. ഋഷി എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനല്ലേ, പക്ഷെ ഋഷിക എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയാണ്. ഏതാണ്ട് 30 പരം ഋഷികകൾ ഋഗ്വേദ കാലഘട്ടത്തിലുണ്ട്. അവരെല്ലാവരും വിശ്വാമിത്രനെ പോലെയോ കണ്ണുനെ പോലെയോ മേധാതിഥിയെ പോലെയോ അഗസ്ത്യനെ പോലെയോ ഒക്കെ വളരെ പ്രശസ്തരാണ്. സാർപ്പരാജ്ഞി എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഋഷികയുണ്ട്. ഇവരൊക്കെ വലിയൊരു പാത വെട്ടിത്തെളിച്ചു തന്നതാണ്. നമുക്ക് ഭാഗ്യസൂക്തം ചൊല്ലാതെ ഇപ്പോൾ ഒരു ക്ഷേത്രത്തിലും പൂജ ചെയ്യാൻ സാധിക്കും, അത് വേദത്തിലുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഋഷിക, ഒരു സ്ത്രീ വേദമന്ത്രങ്ങൾ തന്നെ നൽകിയിട്ടുണ്ട്. അതായത് ഈ മൊത്തം പരിപാടി നടന്നു പോകാനുള്ള മന്ത്രങ്ങൾ തന്നതൊരു സ്ത്രീയാണ്. അപ്പോൾ നമ്മളൊരു സ്ത്രീയെ ആത്മാവിൻ്റെ ജ്ഞാനത്തിന് നമുക്കൊരിക്കലും സ്ത്രീ എന്നോ പുരുഷനെന്നുള്ള ഒരു ലിംഗഭേദവും ഒരു കാലത്തും ഉണ്ടാവരുതെന്ന് ദയാനന്ദന്റെ വാക്യമാണ് എനിക്ക് പ്രമാണ കാര്യത്തിൽ. അല്ല, അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു അങ്ങ് തന്നെ പറഞ്ഞിട്ടുണ്ട്, കാരണം താന്ത്രിക വിധി അല്ലെങ്കിൽ തന്ത്രികളിലൂടെയാണ് ഇന്നത്തെ നിയമങ്ങൾ രചിക്കപ്പെട്ടത്. ഈ ഒരു ഒരു ഹൈറർക്കി ലെവൽ നമുക്ക് അറിയാം, മാർട്ടിൻ ലൂഥർ കിങ്ങിനെ പോലെ ഉള്ള വ്യക്തികൾ നമുക്ക് മുമ്പിലുണ്ട് എക്സാമ്പിളായിട്ട്.
അതുപോലെ മറ്റൊരു വ്യക്തിത്വമായി മാറാൻ അങ്ങേക്ക് തോന്നുന്നില്ലേ? ഒന്നുമില്ല. യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ ഒരു ആനന്ദത്തിന് വേണ്ടി ഞാനിതിനെ ഒരു വലിയൊരു ഇതിനെക്കുറിച്ച് പഠിച്ച്, പലപ്പോഴും ഇത്തരത്തിലുള്ള പഠനങ്ങളൊന്നും ആധുനിക കാലത്ത് നടക്കുന്നില്ല. നമ്മൾ ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മളത് ശരിക്കും ഉൾക്കൊള്ളണം. നേരത്തെ പറഞ്ഞൊരു വികാരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു, നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ കടന്നുപോയ വഴികൾ, ആ വഴികളാണ് നമ്മളെ ഇന്ന് നിലനിർത്തുന്നത്, അതാണ് നമ്മളെ ഭാവിയിലേക്ക് നടത്തുന്നത്. അപ്പം ഇന്ന് നമ്മളിത് കഴിഞ്ഞ തവണ എന്തായിരുന്നു, ഞാൻ കഴിഞ്ഞ കാലത്ത് എങ്ങനെ ജീവിച്ചു, ഇതിനെക്കുറിച്ച് ശരിയായി പഠിക്കുന്നില്ലെങ്കിൽ, നമ്മളതിനെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഇന്നത്തെ ജീവിത രീതിയിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും. അത് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ആർക്കും സാധിക്കാതെ വരും. അപ്പോൾ കോടതികൾക്കൊക്കെ ഇടപെടേണ്ടി വരും. പണ്ട് കാലത്ത് കോടതികളല്ല ഈ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത്, ആചാര്യന്മാരാണ്. ആചാര്യന്മാരുടെ കൃത്യമായ നിരവധി സദസ്സുകളൊക്കെ നടന്ന് ആ സദസ്സുകളിൽ ഇരുന്ന് ചർച്ച നടന്ന് ആ ചർച്ചയ്ക്ക് ഒടുവിൽ അവരൊരു സിന്തസിസത്തിലെത്തി, ആ ഒരു ഹൈപ്പോത്തിസിസിൽ നിന്ന് സിന്തസിസത്തിലേക്ക് എത്തിയ ഒരു സോഷ്യോളജിക്കൽ ഹിസ്റ്ററി നമുക്കുണ്ട്. ആ സോഷ്യോളജിയെയും ഹിസ്റ്ററിയെയും മറക്കുമ്പോൾ നമുക്ക് വലിയ പ്രയാസമുണ്ടാവും. ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് പഠിക്കാൻ കാരണം. കാരണം ഇത് ആരും പഠിക്കുന്നില്ല, ഇത് ആർക്കും വേണ്ട എന്ന് വന്നാൽ കുറച്ച് കാലം കഴിയുമ്പോൾ വലിയ തെറ്റിദ്ധാരണകളുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവത്തായ ഒരു സമൂഹത്തിലെ ജീവത്തായ വിശ്വാസം, ആ വിശ്വാസത്തിന് വേണ്ട ഒരു പ്രമാണവും ആർക്കും അറിയില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് എത്ര പ്രയാസങ്ങളുണ്ടാവും. ആ പ്രയാസം ഇന്ന് നമ്മളുടെ ജീവിതത്തിലുടനീളം നമ്മൾ കാണുന്നുണ്ട്. ഇത് ഏത് രാജ്യത്തായാലും ആ രാജ്യത്തിന് സോഷ്യോളജിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ സോഷ്യോളജി പഠിക്കാത്തത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സോഷ്യോളജി ശരിക്കും മനസ്സിലാക്കിയാൽ ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം, പഠിക്കണം. തീർച്ചയായും ഒരുപാട് സന്തോഷം തോന്നുന്നു അങ്ങ് ആചാര്യന്മാരെന്നുള്ള വാക്ക് പ്രയോഗിക്കുമ്പോൾ. കാരണം നമ്മൾ ഇന്ന് പലപ്പോഴും ദൈവം എന്ന് തന്നെ സ്വയം ഉദ്ഘോഷിച്ചാണ് മുന്നോട്ട് വരുന്നത്. ഒരു പക്ഷേ കുറച്ച് അറിവുകൾ പൗരാണങ്ങളിലോ വേദങ്ങളിലോ അടിസ്ഥാനമാക്കി നേടിയാൽ ഉടനെ ദൈവമായി മാറുന്നു. എന്തുകൊണ്ട് ഈ പ്രഹേളിക? അത് വാസ്തവത്തിൽ നമ്മുടെ ഈ പല ഇഷ്യൂസ് അതിൻ്റെ പിന്നിലുണ്ട്. ചില വാക്കുകളെ കുറിച്ചുള്ള നമ്മുടെ ടേംസ് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളൊരു സംഗതിയുണ്ട്. അപ്പോൾ ഇതിൽ പഴയ കാലത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രാചീന ഭാരതത്തിൽ ആചാര്യന്മാർക്കാണ് പ്രാധാന്യം. തീർച്ചയായും. കാരണം അവർ സ്വയം, അപ്പം ഞാൻ ഒരു ദൈവമല്ല, ഞാൻ എവിടെയും പറയുന്ന ഒരു വാക്ക്, ഞാൻ എത്രയോ പ്രസംഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു ദൈവമല്ല, എനിക്ക് ദൈവീകമായ യാതൊരു കഴിവുമില്ല, ഞാൻ സാധാരണ പുസ്തകങ്ങളൊക്കെ വായിക്കും, സാധാരണ പോലെ ജീവിക്കുന്ന സാധാരണ മനുഷ്യൻ. പക്ഷേ നമുക്ക് ഈ ഇതിനെക്കുറിച്ച് പഠിക്കാം, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാം, മുന്നോട്ട് പോവാം. ഇവിടെ ഒരു വിഷയം വരുന്നതെന്ന് വെച്ചാൽ രണ്ട് തലങ്ങളാണ്. ഒന്ന്, സാമൂഹികമായിട്ട് ഈ ഒരു ദൈവചിന്തയിലേക്ക് ഒരാൾ പരിണമിക്കുമ്പോൾ അത് സ്വയം പരിണമിക്കുന്നതല്ല, അയാളെ അങ്ങനെ ആക്കും സമൂഹം എല്ലാവരോട് ചേർന്നിട്ട്. ആർ കെ നാരായണൻ്റെ ദ ഗൈഡ് എന്ന് പറഞ്ഞിട്ടൊരു നോവലുണ്ട്, ആ നോവലിൽ പറയുന്ന സംഭവം നടക്കും. ഒന്ന്. രണ്ട്, വേറൊരു വലിയ പ്രശ്നം, ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്മുടെ ഈ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ആയപ്പോഴേക്കും ഇവിടെ ഒരുപാട് ആചാര്യന്മാർ ഉണ്ടായിട്ടുണ്ട്. ഇവർക്കൊക്കെ പതുക്കെ പതുക്കെ എന്തെന്ന് വെച്ചാൽ ഇവർക്ക് വലിയൊരു താര ആരാധനയുണ്ടായി, അല്ലെങ്കിൽ ഒരു വീര പരിവേഷ, എന്താ പറയുക, ആധ്യാത്മിക പരിവേഷം. ആ പരിവേഷം പതുക്കെ പതുക്കെ അവർക്കൊരു അതിനെ പഠിക്കുന്ന നമ്മുടെ പുതിയ എന്താ പറയുക സോഷ്യോളജിസ്റ്റുകൾ ഹിസ്റ്റോറിയൻസൊക്കെ അവരെ അതിനെ കാണുന്നത് ഒരു ഒരു സെമിറ്റിക് ലുക്കോട് കൂടിയിട്ടാണ്. എല്ലാ മതങ്ങൾക്കും ഒരു ലുക്കാണ് അവർ. നമ്മളിപ്പോൾ പുറത്ത് ഐ ഹാവ് ടു ലെൻസ് അല്ലേ. ഇപ്പോൾ എൻ്റെ ഒരു ലെൻസ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതിനെ കാണുന്നതാണ്, വേറെ ഒന്ന് ഞാൻ പുറത്തു നിന്ന് കാണുന്നതാണ്. അപ്പോൾ പുറത്തുനിന്ന് നമ്മൾ ഇതിനെ നോക്കുന്ന സമയത്ത് ഇവിടെ ദൈവീകമായി ഒരാൾ ദൈവമായി തീരുന്ന ഒരു പ്രഹേളിക ചരിത്രകാലം മുതലുണ്ട്, എല്ലാ മതങ്ങളിലും ഉണ്ട്. ഒരു പക്ഷേ അതിലേക്ക് കൂടുതൽ കടക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. വിവാദങ്ങൾക്ക് മേൽ വിവാദങ്ങളിലേക്ക് അങ്ങേ വലിച്ചഴിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമുക്ക് പറഞ്ഞു വന്നതും പറയേണ്ടതും അതുതന്നെയാണ്, സ്വയം പ്രഖ്യാപിത ആൾദൈവങ്ങൾ നമ്മുടെ സമൂഹത്തിനൊരു ശാപമല്ലേ? അതൊരു വലിയ പ്രശ്നമാണ്. നോക്കൂ, നമ്മളിപ്പോൾ കുറഞ്ഞ ദിവസങ്ങളിലായിട്ട് പത്രങ്ങളിൽ വായിക്കുന്നത് സത്യത്തിൽ ഈ വാർത്തകൾ വായിക്കുമ്പോൾ ഇപ്പോൾ ഒരു നമ്മളൊരു ആചാര്യനാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ആളാണെന്ന് പറയുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സ്ഥിതിയിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റാതെയായി. കാരണം ഇപ്പോൾ ഇത് ഏതാണ് പുതിയൊരു ആളെന്നാണ് ചോദിക്കുക. അപ്പോൾ ഇതൊരു ഞാനൊക്കെ നേരിട്ടുള്ള വലിയൊരു ചോദ്യമാണ്. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ ചെയ്യുന്ന ഞങ്ങളൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ
വേദങ്ങൾ അതുപോലെ തന്നെ ദർശനങ്ങൾ ഇന്ത്യൻ ഫിലോസഫി ഒക്കെ പഠിക്കാം. അങ്ങനെ പഠിച്ച് അവർക്ക് പൂർണ്ണമായും നമ്മൾ അവരെ അപ്പോൾ മാത്രം നമ്മൾ അവരെ അംഗീകരിക്കുന്ന ഒരു സമൂഹമായി മാറണം എന്ന് വിചാരിച്ച് എല്ലാവരും അങ്ങനെയാണെന്നൊന്നും അർത്ഥമില്ല. എത്രയോ ആളുകൾ ഇതിനെ വളരെ സീരിയസ് ആയി വളരെ സ്റ്റുഡിയസ് ആയി കാര്യങ്ങൾ കാണുകയും പഠിക്കുകയും ചെയ്യുന്ന എത്രയോ ആളുകളുണ്ടെന്ന് മാത്രമല്ല, വിദേശത്തു നിന്നൊക്കെ എത്രയോ ആളുകൾ ഇപ്പം പല യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഇപ്പോൾ സ്റ്റഡീസ് ഉണ്ട്, ഹിന്ദു സ്റ്റഡീസ് ഉണ്ട്. പക്ഷെ അതൊക്കെ ഒരു മൈനോറിറ്റി വിഭാഗത്തിൽ മാത്രം ഉൾക്കൊള്ളുന്നില്ലേ? കാരണം നമുക്കറിയാം നമ്മുടെ സംസ്കാരം നമ്മൾ ഓരോ വ്യക്തികളും പഠിച്ചിരിക്കേണ്ട വളരെ അത്യാവശ്യമാണ്. ഇതൊരു മതത്തിൻ്റെ പേരിൽ ലിമിറ്റഡ് ആകുമ്പോൾ ചെയ്യുന്നത് അങ്ങ് പറഞ്ഞിരുന്ന പോലെ തന്നെ വേദം എന്നൊരു വലിയൊരു സാഗരം നമുക്ക് മുമ്പിൽ മിസ്സാവുകയാണ്. ആരും രണ്ട് കാര്യം, ഒന്ന് നമുക്ക് പഠിപ്പിക്കാൻ ആളില്ല, അതെ, രണ്ട് അതിന് സെന്റേഴ്സ് ഇല്ല. ഈ രണ്ട് പ്രതിസന്ധികളുണ്ട്. ഇപ്പം നമ്മൾ പഠിച്ചാൽ നമ്മൾ യൂണിവേഴ്സിറ്റികൾ നോക്കൂ, നമുക്കിപ്പോൾ ഓൺലൈനിൽ ഇഫ് യു വാണ്ട് ടു ലേൺ സംതിങ് അബൌട്ട് വേദാസ് നമുക്ക് ഒരു ഓൺലൈൻ കോഴ്സ് എന്ന നിലയിൽ ഒരു ഒന്നുമില്ല, എനിക്ക് വെറുതെ ഒന്ന് പഠിക്കാനാ, ഈ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ജോലിയൊന്നും കിട്ടാനല്ല. പക്ഷേ അത്തരത്തിലുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന എത്ര യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിലുണ്ട്? ബട്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഹാവ് ദറ്റ് കോഴ്സ്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഹാസ് ദറ്റ് കോഴ്സ്. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഗോട്ട് ദ കോഴ്സ്. ഒരുപക്ഷെ ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും വലിയൊരു ആക്ഷേപവും അത് തന്നെയാണ്. കാരണം പാശ്ചാത്യർ വഴി മാത്രമേ നമുക്കിടയിലേക്ക് നമ്മൾ തന്നെ നമുക്ക് പഠിക്കാൻ വേണ്ടി അതായത് നമുക്ക് പഠിക്കാൻ വേണ്ടി ഒരു കോഴ്സില്ല. ഇപ്പൊ നിങ്ങളുടെ കുട്ടിക്ക് നാളെ ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ച് പഠിക്കണമെന്ന് തോന്നിയാൽ ദർ ഇസ് നോ കോഴ്സ്. അപ്പൊ അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മൾ എല്ലാവരെയും പഠിപ്പിക്കുന്നു, എല്ലാവരെയും ഉൾക്കൊള്ളാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. തീർച്ചയായും. ഒരുപക്ഷെ അങ്ങയുടെ കാശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷനെ കുറിച്ചും നമുക്ക് പറയേണ്ടതുണ്ട്. എന്തായി പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി നടക്കുന്നു, എല്ലാവരെയും പഠിപ്പിച്ചുകൊണ്ട് എല്ലായിടത്തും അത് നടന്നുകൊണ്ട് പോകുന്നു, എല്ലാവരും പഠിക്കുന്നുണ്ട്. ഇപ്പം ഭാരതത്തിൽ അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങയുടെ പ്രവർത്തനം, എല്ലായിടത്തും ആളുകൾക്ക് ഇത് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, മുന്നോട്ട് വരികയാണ്. ഇപ്പൊ നമുക്ക് വളരെ എളുപ്പമാണ്, കാരണം ഇന്റർനെറ്റിന്റെ സൗകര്യങ്ങളുണ്ട്, എല്ലാവിധ സൗകര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പഠിക്കാം. അതെ അതെ അതെ, വലിയൊരു പഠനമാണ് ഒരു അരമണിക്കൂറിൽ അങ്ങ് നമുക്ക് വേണ്ടിയിട്ട് നൽകിയത്. ഒരുപക്ഷെ പഠനം അവസാനിക്കുന്നില്ല, ഇനിയും തുടർന്നു കൊണ്ടേ പോകാൻ തോന്നുന്നു. പക്ഷെ നമ്മുടെ സമയം അവസാനിക്കാറാവുന്നത് കൊണ്ട് മാത്രം നമുക്ക് നിർത്തേണ്ടി വരുന്നു. എന്താണ് അങ്ങേക്ക് പ്രവാസികളോട് പറയുന്നത്? എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ എന്ത് പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും നമ്മൾ നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കേണ്ട ചില മൂല്യങ്ങളുണ്ട്. അത് വില കൊടുത്ത് വാങ്ങാവുന്നതല്ല. വിലയും മൂല്യവും തമ്മിലുള്ള വ്യത്യാസം, പ്രൈസും വാല്യൂവും തമ്മിലുള്ള വലിയൊരു വ്യത്യാസമുണ്ട്. ആ മൂല്യം തിരിച്ചറിയുന്നത് നമ്മൾ നമ്മുടെ വിനയത്തിൽ നിന്നും നമ്മളുടെ സംസ്കാരത്തിൽ നിന്നും ഒക്കെയാണ്. നമ്മൾ എല്ലാവരെയും ആദരിക്കാൻ പഠിക്കണം. അതിന് ജാതിയുടെയോ അല്ലെങ്കിൽ മതത്തിൻ്റെയോ അല്ലെങ്കിൽ ലിംഗവിവേചനത്തിൻ്റെയോ ഒന്നും യാതൊരു പരിഗണനയും കൊടുക്കാതെ നമുക്ക് എല്ലാവരെയും ആദരിക്കാനും ഉൾക്കൊള്ളാനും പരസ്പരം മനസ്സിലാക്കാനുമുള്ള കഴിവ് കേരളീയർക്ക് പ്രത്യേകിച്ചുണ്ട്. അത് നമുക്ക് എന്നും നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കാൻ കഴിയണം എന്നതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അതിനുവേണ്ടി നമ്മളൊക്കെ പ്രവർത്തിക്കുന്നു, നമുക്ക് ഒരുമിച്ച് മുന്നേറാം. തീർച്ചയായും. ഋഗ്വേദത്തിലെ ഒന്നാം മണ്ഡലത്തിൽ പറയുന്ന പോലെ തന്നെ ജഗത്തിൻ്റെ എല്ലാ കോണിൽ നിന്നും നല്ല വാർത്തകൾ ഉണ്ടാവട്ടെ ഏവർക്കും. നല്ല നമസ്കാരം.